എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കിങ്സ്വേ മാളിലേക്ക് കൊണ്ടുപോകാം. ഇത് എഡ്മണ്ടനിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാളാണ്. ഫസ്റ്റ് ഞാൻ നിങ്ങളെ അവിടുത്തെ ഒരു ക്ലിപ്പിംഗ് കാണിക്കും. ഈ കൊറോണ ടൈമിൽ അവിടെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്തതെന്നുള്ളൊരു ക്ലിപ്പിംഗ്. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ അതാണ് കിങ്സ്വേ മാൾ. ഇപ്പോൾ ട്രെയിൻ പോകാനായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ പോയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി സിഗ്നൽ കിട്ടി നമുക്ക് മാളിലേക്ക് നടക്കാം. ഞാനിപ്പോൾ എൻട്രൻസ് 5 കൂടിയാണ് കയറുന്നത്. കിങ്സ്വേ മാൾ എന്ന് പറയുന്നത് എഡ്മണ്ടൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് മാളാണ്. ഫസ്റ്റ് വെസ്റ്റ് എഡ്മണ്ടൻ മാൾ. അത് ഞാൻ ഒരു ബ്ലോഗ് ചെയ്യാം. അത് നോർത്ത് അമേരിക്കയിലെ ബിഗ്ഗസ്റ്റ് മാളാണ്. ഇത് ബാങ്ക് ഓഫ് മോൺട്രിയൽ. ഇവിടെ ഡയറക്ടറി ഉണ്ട്, മാളിൻ്റെ ഡയറക്ടറി. ഇപ്പുറത്തെ ഒരു ഗെയിം ഷോപ്പ് ഉണ്ട്, അതിപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് കയറിയിട്ട് അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയൊരു ഷോപ്പാണ്. എനിക്ക് എന്തൊക്കെ കിഡ്സിനുള്ള പസിൽസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇത് അവിടെ കാർഡ് ഗെയിംസ് ഉണ്ട്, കളേഡ് ഡൈസ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. ഇത് അവിടെ സ്നൂക്കറുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് $2,500. ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ വരും നമ്മുടെ. ഇത്തിരി കോസ്റ്റ്ലിയാ. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഗെയിംസ് എന്ന് പറഞ്ഞ് ക്യാരം ബോർഡ് ചോദിച്ചു അവരുടെ ഈ മോഡൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇറങ്ങി. അതൊരു ചെറിയ ബ്യൂട്ടി പാർലർ, ത്രെഡൊക്കെ ചെയ്യൂടെ. ഇതൊരു സാൻഡൽ ഷോപ്പാണ്. അവിടെ എല്ലാം റിഡക്ഷൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. 50%, 40%. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സൊക്കെ ഡള്ളായിട്ട് മിക്ക ഷോപ്പിലും, ഇവിടെ കണ്ട എല്ലാ ഷോപ്പിലും റിഡക്ഷനാണ്. ഇതാ ഒരു കുഞ്ഞ്. ഇവിടെ ദ പ്ലാന്റ് ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ദ പ്ലാന്റ്സൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ കോട്ടയത്തെ ഫ്ലവർ ഷോയുടെ അത്രയൊന്നുമില്ല, ഒരു ചെറിയൊരു ഷോപ്പ്. അപ്പോൾ ഇവിടെ അവിടെ എന്തൊക്കെ കിട്ടും ഞാനൊരു നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം, പ്ലാന്റ് വെറൈറ്റീസൊക്കെ. പിന്നെ ഇവിടെ ഒരു ബ്രാൻഡഡ് ഷോപ്പുണ്ട്, ഹഡ്സൺസ് ബേ എന്ന് പറഞ്ഞ. അവിടെ ഡ്രസ്സ്, പാത്രങ്ങൾ അങ്ങനത്തെ അവിടെ സെയിലാന്ന് പറയുന്നത് കേട്ടോ. അത് ഞാനൊരു വ്ളോഗായിട്ട് കാണിക്കാം. അപ്പം ഇപ്പം നമുക്ക് എല്ലായിടത്തേക്ക് കയറാനായിട്ട് സമയമില്ല. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. പിന്നെ എന്താ, ആ കടയിൽ കയറാനുള്ള ക്യൂ ആണത്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം അവർ 5 പേരെ അവർ മിനിമം കയറ്റത്തുള്ളൂ. അപ്പോൾ ആളുകൾ ഇറങ്ങുന്നതിന് അനുസരിച്ച് കയറ്റും. സോഷ്യൽ ഡിസ്റ്റൻസിങ് അതാണ്. കുഴപ്പമില്ല, എല്ലാം നല്ല കാര്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താ, അപ്പം ഞാൻ ഇറങ്ങുവാണ്. ഇതൊക്കെയുള്ളൂ ഇവിടെ കോഫി ഷോപ്പ്, ടെക്സ്റ്റൈൽസ് അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പം അത്യാവശ്യം എല്ലാം ചുറ്റി കണ്ടു. അപ്പം അടുത്ത ബ്ലോക്സിൽ ഞാൻ നിങ്ങളെ പ്ലാൻ ഷോപ്പും ഹഡ്സൺസ് ബേ ഒക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് ദ കിങ്സ്വേ മാൾ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് 10 മിനിറ്റ്സ് വോക്കിങ്ങേ ഉള്ളൂ. രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിങ്സ്വേ മാൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അവിടുത്തെ 2 ഷോപ്പിലെ കാര്യങ്ങൾ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. ദ പ്ലാൻ ബാറിലെ കാഴ്ചയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. കിങ്സ്വേ മാളിലെ ഒരു ചെറിയ പ്ലാൻ ഷോപ്പ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു.